हेलो फ्रेंड्स वेलकम टू लिरिकल बैलेड्स अब नाम पढ़ा तगड़ी शिवशंकर पिल्लयुडे वेल्लप्पोक्कत्तिल चेरुकथयुडे इंग्लिश ट्रांसलेशन आय इन द फ्लड आण तगड़ी शिवशंकर पिल्ल मलयालम लिटरेचरिले मास्टर स्टोरी टेलर्सिल ओराळाण अद्देहत्तिन्टे वर्क्स ओक्के जीवितत्तिन्टे क्लासिक एक्साम्पिल्स आण अतुपोले तन्ने अद्देहत्तिन्टे वर्क्स अवे एझुतिय कालघट्टत्ते पोर्ट्रे चेय्युन्नु അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്തത് സൊസൈറ്റിയിലെ ഒപ്രസ്ഡ് ക്ലാസ്സിനെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കഥകളിലേക്ക് മെയിൻ സബ്ജക്ട്സ് അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടേഴ്സ് സൊസൈറ്റിയിലെ ഒപ്രസ്ഡ് ക്ലാസ്സിലുള്ള ആളുകളാണ് അപ്പോൾ ഈ സ്റ്റോറി ഇൻ ദ ഫ്ലഡ് റിവീൽ ചെയ്യുന്നത് ഒരു വെള്ളപ്പൊക്കം ഒരു മനുഷ്യന്റെയും ഒരു മൃഗത്തിന്റെയും ജീവിതത്തിൽ ഉണ്ടാക്കാവുന്ന ഇന്റൻസിറ്റിയാണ് ഒരു ഡോഗിന്റെ പെർസ്പെക്റ്റീവിലൂടെ അദ്ദേഹം വെള്ളപ്പൊക്കം ലിവിംഗ് ബീങ്സിൽ കൊണ്ടുവരാവുന്ന മിസറീസിനെയാണ് എടുത്തു കാണിക്കുന്നത് 99ൽ കേരളത്തിൽ നടന്ന വെള്ളപ്പൊക്കത്തിന്റെ ബാക്ക്ഡ്രോപ്പിലാണ് ഈ കഥ നടക്കുന്നത് അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കം കാരണം ഒരു ട്രാജിക് ഫേറ്റിന് ഇരയായ ഇതിലെ മെയിൻ ക്യാരക്ടറായ ഡോഗിന്റെ കഥയാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത് കഥ തുടങ്ങുകയാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആണ് ചേനപ്പറയനും അയാളുടെ വളർത്തുനായയും വെള്ളപ്പൊക്കം ചേനപ്പറയന്റെ വില്ലേജിനെ വളരെയധികം അഫക്റ്റ് ചെയ്തു വില്ലേജേഴ്സ് എല്ലാം അവരവരുടെ വീടുകളൊക്കെ ഉപേക്ഷിച്ച് മെയിൻലാൻഡിലേക്ക് രക്ഷ തേടിപ്പോയി ചേനപ്പറയൻ കോക്കനട്ട് ഹസ്ക് കൊണ്ട് ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോം ഉണ്ടാക്കി അയാളുടെ ഭാര്യയെയും മക്കളെയും വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിച്ചു അപ്പോൾ അവരെ അവിടെ രക്ഷിക്കാൻ വന്ന വള്ളത്തിൽ അയാൾ അയാളുടെ ഭാര്യയെയും മക്കളെയും അയാളുടെ പൂച്ചയെയും കയറ്റി അവിടെ നിന്നും മെയിൻലാൻഡിലേക്ക് പോകാൻ തുടങ്ങി പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ചേന്നപ്പറയൻ അയാളുടെ ലോയൽ ഡോഗിനെ രക്ഷിക്കുന്ന കാര്യം ഓർത്തില്ല ഒറ്റപ്പെട്ടു പോയ ആ ഡോഗ് ചേന്നപ്പറയന്റെ വീടിന്റെ മേൽക്കൂരയിൽ നിന്നും ചേന്നപ്പറയൻ രക്ഷപ്പെട്ടു പോയ ആ വള്ളം ദൂരത്തേക്ക് പോയി മറയുന്നത് നോക്കി നിന്നു ആ ഡോഗിന്റെ കണ്ണുകളിൽ അതിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ആ നിസ്സഹായത കാണാൻ കഴിയുമായിരുന്നു ഇവിടെ തകഴി എഴുതുന്നത് ആ ഒറ്റപ്പെട്ടു പോയ ആ ഡോഗിന്റെ നിസ്സഹായതയെ പറ്റിയാണ് ഒത്തിരിയും ഈച്ചകളും വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോകുന്ന മൃഗങ്ങളുടെ ഡെഡ് ബോഡീസും അതുപോലെ തന്നെ വാട്ടർ സ്നേക്സും ഫ്രോക്സും ഒക്കെയുള്ള ആ ഒരു ശൂന്യ അവസ്ഥയിൽ ആ ഡോഗ് ഒറ്റപ്പെട്ട് അവിടെ നിൽക്കുകയാണ് നമുക്ക് ഈ ഡോഗിന്റെ ട്രാജഡിയെ ഒരു ഏലിനേറ്റഡ് ദളിതിന്റെ ജീവിതവുമായി കമ്പയർ ചെയ്യാൻ കഴിയും വെള്ളപ്പൊക്കം കാരണം വെള്ളം വില്ലേജിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ചേന്നപ്പറയന്റെ യജമാനനായ അവിടുത്തെ ലാൻഡ് ലോർഡ് ചേന്നപ്പറയനെയും അയാളുടെ ഫാമിലിയെയും കൂട്ടാതെ അവിടെ നിന്നും രക്ഷപ്പെട്ടു ഇതുപോലെ തന്നെയാണ് ചേന്നപ്പറയനും അയാളുടെ ഡോഗിനെ ഒരു ട്രാജിക് ഡെസ്റ്റിനിയുടെ കയ്യിൽ ഉപേക്ഷിച്ചു പോയത് പക്ഷേ ഇത് മനഃപൂർവ്വമല്ലായിരുന്നു ഈ ഡോഗും ഒരു ട്രാജിക് ഇവന്റിനെയാണ് ഫേസ് ചെയ്തത് എങ്കിലും അതിനും മനുഷ്യന്റേതുപോലെ തന്നെ പ്രതീക്ഷകളുണ്ടായിരുന്നു അത് രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ അതിനെ ആരെങ്കിലും രക്ഷിക്കാൻ വരും എന്നുള്ള പ്രതീക്ഷ ഓരോ വള്ളം വരുമ്പോഴും ഈ ഡോഗ് അതിലുള്ളവരുടെ കൈൻഡ്നെസ്സും ഹെൽപ്പും പ്രതീക്ഷിച്ചു ഒരു വലിയ സന്തോഷത്തോടെ അത് അതിന്റെ വാലാട്ടി പക്ഷേ ആ ഡോഗിന് ആരുടെയും സഹായം ലഭിച്ചില്ല ഇവിടെ തകഴി പറയുന്നത് ഈ ഡോഗ് ഹെൽപ്പ് ചോദിക്കുന്നത് യൂണിവേഴ്സൽ ലാംഗ്വേജിലാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന യൂണിവേഴ്സൽ ലാംഗ്വേജിൽ മാർസിലുള്ള ഒരാൾക്ക് പോലും ഈ യൂണിവേഴ്സൽ ലാംഗ്വേജ് ഓഫ് അസിസ്റ്റൻസ് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ലാംഗ്വേജിന് ഒരു സ്ക്രിപ്റ്റേ ഉള്ളൂ അതാണ് ദ സ്ക്രിപ്റ്റ് ഓഫ് കമ്പാഷൻ അനുകമ്പയുടെ സ്ക്രിപ്റ്റ് ചേന്നന്റെ ഡോഗ് വളരെ ലോയലാണ് അത് മരിക്കുന്നിടം വരെയും ചേന്നന്റെ വീട് കാക്കുന്നു അതിന്റെ മാസ്റ്റർ അതിനെ കൂടാതെ രക്ഷപ്പെട്ടു പോയി എങ്കിലും ചേന്നന്റെ ഡോഗ് വളരെ ലോയലായി ചേന്നന്റെ വീട് സംരക്ഷിക്കുകയാണ് കള്ളന്മാരിൽ നിന്നും ഇൻട്രൂഡേഴ്സിൽ നിന്നുമൊക്കെ ചേന്നന്റെ ഡോഗ് ചേന്നന്റെ വീടിനെ രക്ഷിക്കുകയാണ് ഒരു സമയത്ത് ഒരു വള്ളത്തിൽ വന്ന ഒരു കൂട്ടം കള്ളന്മാർ ചേന്നന്റെ വീട്ടിലുള്ള വാഴ മോഷ്ടിക്കാൻ നിർത്തുന്നു ചേന്നന്റെ ഡോഗ് അവരെ അറ്റാക്ക് ചെയ്യുന്നു അതിൽ ഒരു കള്ളനെ ഈ ഡോഗ് കടിക്കുകയും അതിന് വായ നിറച്ച് ഫ്ലഷ് അതായത് മാംസം കിട്ടുകയും ചെയ്യുന്നു ഈ ഡോഗ് ഒരു സഹായത്തിന് വേണ്ടി രാത്രിയും പകലും കരഞ്ഞുകൊണ്ടേയിരുന്നു അതിന് നോർത്തിൽ നിന്നും രാമായണം ചൊല്ലുന്നത് കേൾക്കാൻ കഴിയുമായിരുന്നു ഈ ഡോഗിന്റെ ദയനീയമായ കരച്ചിലും അതുപോലെ തന്നെ വളരെ ഭക്തിയോടുള്ള രാമായണത്തിന്റെ പ്രാർത്ഥനയും ആ വായുവിൽ ഒഴുകി നടന്നു ഒന്ന് ആഫ്റ്റർ ലൈഫിൽ ഡെലിവറൻസിന് വേണ്ടിയുള്ള മോക്ഷത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും രണ്ടാമത്തത് പ്രസന്റ് മിസറീസിൽ നിന്നുമുള്ള ഒരു എസ്കേപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുമായിരുന്നു പക്ഷേ ചേന്നൻ ഈ ഡോഗിന്റെ പ്രാർത്ഥനയും കരച്ചിലും കേൾക്കാൻ കഴിയാത്തവണ്ണം ദൂരെയായിരുന്നു
ഇവിടെ ഈ ഡോഗിനെ സിംബലൈസ് ചെയ്തിരിക്കുന്നത് അതിന്റെ മാസ്റ്ററിന്റെ പ്രൊട്ടക്ടർ ആയിട്ടാണ്. ഒരു സമയത്ത് ഒരു വാട്ടർ സ്നേക്ക് ചേന്നന്റെ വീട്ടിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ഈ ഡോഗ് കുരയ്ക്കാൻ തുടങ്ങി. ഈ ഡോഗിന്റെ അവസ്ഥ വളരെ പത്തറ്റിക് ആയിരുന്നു. അത് വിശന്ന് വലഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരുന്നു. ആരെങ്കിലും രക്ഷിക്കാൻ വരുമെന്ന പ്രതീക്ഷയോടെ അത് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു ദിവസം ഒരു വലിയ പശുവിന്റെ ഡെഡ് ബോഡി ആ വെള്ളത്തിലൂടെ ഒഴുകി വന്നു. ഈ ഡോഗ് ആ പശുവിന്റെ ഡെഡ് ബോഡിയെ കടിച്ച് അതിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷെ വിധി ഇവിടെ മരണത്തിന്റെ രൂപത്തിലാണ് വന്നത്. മരണം എന്നത് ഗ്രേറ്റസ്റ്റ് റിവല്ലർ ആണ്, ഗ്രേറ്റസ്റ്റ് കോൺക്കറർ ആണ്, എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുന്ന ഗ്രേറ്റസ്റ്റ് കോൺക്കറർ. മരണം ഒരു മുതലയുടെ രൂപത്തിൽ വന്ന് ആ ഡോഗിനെ അറ്റാക്ക് ചെയ്യുന്നു. അത് വെള്ളത്തിലേക്ക് വീഴുന്നു. അങ്ങനെ ആ ഡോഗ് മരിക്കുകയാണ്. വെള്ളമെല്ലാം ഇറങ്ങിക്കഴിയുമ്പോൾ ചേന്നപ്പറയൻ തിരിച്ച് തന്റെ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ ഒരു വാഴയുടെ അടുത്ത് ആ ഡോഗിന്റെ ഡെഡ് ബോഡി കിടപ്പുണ്ട്. ചേന്നന് ആ ഡോഗ് തന്റെ ഡോഗ് ആണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം അതിന് ഒരു ചെവിയില്ല. ഈ കഥയിലെ മെയിൻ ക്യാരക്ടറായ ഡോഗ് റെപ്രസെന്റ് ചെയ്യുന്നത് മാർജിനലൈസ്ഡ് ക്ലാസ്സിനെയാണ്. ഈ ഡോഗ് അതിന്റെ ഡ്യൂട്ടി വളരെ നന്നായി ചെയ്തു. പക്ഷെ അതിന് വിധി കൊടുത്തത് ഒരു ട്രാജിക് ഡെത്താണ്. വിധി തറയ്ക്കുന്ന എല്ലാ ഡൗൺ ട്രോഡൻ ആളുകളെയുമാണ് ഈ ഡോഗ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഈ സ്റ്റോറി നന്നായിട്ട് വായിക്കുക. ഇതിൻ്റെ ഇംഗ്ലീഷും മലയാളവും നന്നായിട്ട് വായിക്കുക. അതുപോലെ തന്നെ ഇതിലെ തീംസ്, സിമ്പിൾസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഷോർട്ട് സ്റ്റോറിയുമായി വീണ്ടും കാണാം.